ഇന്നലെ മഴവില്ലിലെ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്, ഇന്ന് നമ്മൾ ഫ്രീ ആയി. ഇനി നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ് ഗൈസ്. ഇനി നമുക്ക് വായി തോന്നിയ പോലെ എന്തും ചെയ്യാം. വൺ ഡേ ഫുൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഡേയ്സ് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തന്നെ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് അത് വ്ലോഗിലും പോഡ്കാസ്റ്റിലും ഷോർട്സിലും റീൽസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഗൈസ്. ഓ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടെ. ആദ്യം ഇതാണ് ഗൈസ് എന്റെ ബാഗ്. സമുച്ചയം രണ്ട് ബാഗ് വണ്ടിക്കകത്ത് കിടക്കണം. എന്നിട്ട് ഇത്രയുണ്ട്, 1, 2, 3, 4, 5, 6. ഓ, ഇനി ബാഗ് കാറിന്റെ അകത്ത് ഒരു ഷൂസിന്റെ ഒരു തൊപ്പിയുടെ ബാഗ് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഹോളി പൊപ്പിക്കറ ഗൈസ്, നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം വേറെ എന്തൊക്കെ സംഭവിക്കുമെന്ന്. നിന്റെ സ്വത്തുക്കളാണല്ലേ കുട്ടി. ഇവിടെ താമസിക്കുന്നതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ബാഗൊക്കെ അവരവിടെ കൊണ്ട് വെച്ച് തരും ഗൈസ് വണ്ടിയിൽ. ട്രോളി വേണ്ടായിരുന്നു ഗൈസ്, ഒരു ട്രോളി ആയിട്ട് വന്നു. നമസ്കാരം. ചെക്കിംഗ് ഔട്ട് ടുഡേ ഗൈസ്. ഇന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുന്നില്ല, നമ്മൾ എറണാകുളം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഹലോ. ഓക്കെ, ചെക്ക്ഔട്ട് ആയി, ഇനി പോയി വണ്ടി കയറാം. ഗൈസ്, നമ്മുടെ സാധനങ്ങൾ ഇതെന്തോ ഒരുപാട് ഉണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഗൈസ് ഞാൻ ബൂട്ട് സ്പേസ് കൂടുതലുള്ള കാർ പ്രിഫർ ചെയ്യുന്നത്. കണ്ടോ എന്തുമാത്രം സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. കുഴപ്പമില്ല, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അടച്ചോടാ. ആ, ഇവിടെ ഉണ്ടോ സാധനം? ആ, ഇവിടെ ഉണ്ടോ സാധനം? ഹോളി പൂപ്പിക്കറാം ഗൈസ്. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ, ഭയങ്കര വെയില്. ഹലോ ഏഞ്ചൽ ബേബി. ഹലോ. ആ, വിളിയേട്ടല്ലോ. ചക്കുടു, എന്തൊക്കെ ഉണ്ട് വിശേഷം? ഓക്കെ, നമുക്ക് പോവാം. ചരുവിന് അങ്ങോട്ട് ആദ്യം പോവാ കേട്ടോ. ആയി വാ, ഇപ്പൊ ഞാൻ പൊളിയായില്ലേ ഗൈസ്. ഇനി നമുക്ക് പോവാം. ഓക്കെ, ശരുവിനെ പോയി കാണാം. ഹായ്, ആമസോണിന് ഡെലിവറി ഒക്കെ വന്നിട്ടില്ലമ്മ. അവളവിടെ ആണ്. എന്റെ അടുത്ത് നമുക്ക് രാവിലെ എന്തോ ഷൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെന്ന്. ശരു, എടി നീ ബാത്റൂമിൽ കയറക്കാതെ അടച്ചാ. എടി പോത്തേ. ഓക്കെ, ഇവളെ റെഡി ആക്കിട്ട് നമ്മൾ പുറത്ത് എന്തെങ്കിലും കഴിക്കാം. ആദ്യം വിശക്കണം, ഒന്നും കഴിച്ചില്ല. ഉച്ചയായി, 12:30. ഇവിടെ എന്താ കഴിക്കാൻ? ദോശ കഴിക്കണം. പുറത്തുനിന്ന് കഴിക്കണോ? അടി പുറത്തുനിന്ന് കഴിക്കാം. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാം. അമ്മ എന്റെ അടുത്ത് പറഞ്ഞില്ല, അവള് 10 മണിക്ക് എനിക്ക് രാവിലെ ഷൂട്ട് ഉണ്ട്, നീ 10 മണിക്ക് വന്നാ മതി. റെഡി ആയിട്ട് പാടി. ആ, ദോശ വേണം. ഞാൻ പുറത്ത് കഴിക്കാം. പുറത്തുനിന്ന് കഴിക്കാം. പുറത്ത് ഫുഡ് കഴിക്കാം ഗൈസ്. അവളെ റെഡി ആയിട്ട് വരട്ടെ ഗൈസ്. ഇവിടെ ഒരു ത്രിഫ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത്. എങ്ങനെയുണ്ട്? ഓട്ടോ ഉണ്ടോ? നല്ല ഓട്ടോ ഉണ്ടല്ലേ. ഓക്കെ, ഇതാണ് ഇതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. കണ്ട ഡേ ടു ഡ്രീം അവിടെ തന്നെ അവള് വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട് ലഭ്യമുത്ത. കണ്ട, പക്ഷെ വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം അവളുടെ 7 അയലത്തോടെ പൊക്കോട്ടില്ല. എന്നാ റെഡി ആവും പെട്ടെന്ന്. ആ, നാരായണ കുട്ടി ഷോപ്പിങ്ങിന് പോവുകയാണ് ഗൈസ്. അത് എന്റെ ഷെയ്ഡല്ലടാ, അത് അവളുടെ ഷെയ്ഡാണ്. കൺസീലർ ഇടാ ഒരു ബ്രഷ് വേണേ നീ നോക്ക്. ശരിക്കും നമ്മള് കടയിലൊക്കെ ഇതൊന്നും മണപ്പിച്ച് നോക്കിയൊക്കെ സാധനം എടുക്കണം. സൈക്കോ ആടി നീ. എവ സത്യമാടി, എവ നിന്റെ റൂമിൽ കയറുമ്പോഴത്തേക്ക് എന്തോ റെഡി ആവും പെണ്ണേ. ആ, ഓക്കെ ബാ ഗൈസ്. ഇവളിപ്പോ ഇട്ടേക്കണ ഈ മറ്റേ മേളില് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, സണ്ണി ചേച്ചിയുടെ ബ്രാൻഡാണെന്ന്. ഓ, സണ്ണി ചേച്ചിയുടെ ബ്രാൻഡൊക്കെ ഇട്ട് നിൽക്കണം ഗൈസ്. ശരിക്കും സണ്ണി ചേച്ചി, ഹലോ ഹലോ. ഇവക്ക് വൃത്തിയില്ലല്ലേ അമ്മ. അടുക്കും ചിട്ടയില്ലല്ലേ. അടുക്കും ചിട്ടയില്ല. അതാണ് അതെന്ത് കാര്യമാണ്? എടാ, നീ ഇതൊക്കെ ചൂണ്ടിയാണ്. എടാ, അത് പെൺകിന്, ഇത് മുതലാ. നീ പ്രകൃതി വിരുദ്ധം കാണിക്കരുത്. ഗൈസ്, ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ശരി, നമുക്ക് ഇന്റർ എടുത്താലോ ഇവിടെ നിന്ന്. 1, 2, 3. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്.
മലവരൽക്ക് ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. വാടി, ഇനിയിപ്പോ ഈ ഹമ്പിളിയം പൊക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. അവ ഏതോ ചീനിവല എന്ന് പറഞ്ഞ ഏതോ ഒരു കടയുടെ പേരാണ് പറഞ്ഞത്, നല്ല കട. ആ ചീനവല, അപ്പൊ ചീനവലയും നമുക്ക് ഫുഡ് കഴിക്കാം. ഗൂസ് തരു എന്റെ വണ്ടി എടുക്കുകയാണ് ഗൈസ്. അവള് പ്രോ ഡ്രൈവറാണ് അല്ലേ ഡി? പ്രോ ഡ്രൈവർ അല്ലേ ഏഞ്ചലേ? നീ നിന്നെ തന്നെ ശ്രദ്ധിച്ചോടി. ആ ഹമ്പിളി അലിയന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഫിഷ് വേണോന്ന്. അങ്ങനെയാണ് അവൻ ഈ ചീനവല എന്ന് പറഞ്ഞ സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, എനിക്ക് ഇനിയിപ്പോ ലഞ്ചാണ് വേണ്ടത്. റൈബൻ ഞാൻ വെക്കണേന്റെ ഒരേ ഒരു അല്ലെങ്കിൽ ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്താ റോൾ മോഡലായ കെയ്സി നെയ്സ്റ്റാറ്റ്. കെയ്സി നെയ്സ്റ്റാറ്റ്, കെയ്സി നെയ്സ്റ്റാറ്റിനെ കണ്ടാണ് ഞാൻ ഇൻസ്പയർ ആയ വ്ളോഗ് തന്നെ തുടങ്ങിയത് അന്ന്. അപ്പോ ആ പുള്ളിയുടെ എന്തെങ്കിലും നമ്മുടെ ഒരു അപ്പിയറൻസിലോ അല്ലെങ്കിൽ സ്റ്റൈലിലോ വേണമല്ലോ, അങ്ങനെയാണ് ഞാൻ റൈബൻ ക്ലാസ് ചൂസ് ചെയ്തത്. കുറച്ചേരം അവള് കെയ്സി നെയ്സ്റ്റാറ്റ് ആവട്ടെ. കേസ് എന്താ എത്താത്ത എടപ്പള്ളി? എടപ്പള്ളിയിലാണെന്ന് പറഞ്ഞു കെയ്സി. ഇല്ല എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചത്? എങ്ങനെയുണ്ട്? നീ പരതണ്ട, ഇതണ്ട, ഇതില് ഗിയർ ഇല്ല. നീ അതെടുത്ത് മടിയിലൊക്കെ വെച്ച വേണോ? ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരു വ്ളോഗർക്ക് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മോട്ടോർ വ്ളോഗർ അല്ലെങ്കിൽ മോട്ടോർ വ്ളോഗർക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഈ വ്ളോഗാണ്. ഈ വ്ളോഗാണ്, ഈ കാറാണ്, ഓട്ടോമാറ്റിക് കാറുകൾ. ഹംബ്ലേ, ഹംബ്ലേ, ആ ബമ്പർ തിരിയില്ല. ഹലോ അളിയാ, ഓ ഭാരത് മാതാക്കി ജയ്. ബാ, നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബമ്പർ ചിരി കാണാൻ കുറച്ച് പേര് വന്ന കേസ്. ഹലോ മോളെ, ബമ്പർ ചിരി കാണാറുണ്ടോ? ആണോ? താങ്ക് യു സോ മച്ച്. ഞാൻ അല്ലത് അന്വേഷിച്ചായിട്ട് പറഞ്ഞേ കേട്ടോ. അന്വേഷിച്ചോ വേണോ? എങ്കിൽ വരണം, തീർച്ചയായിട്ടും വരണം കേട്ടോ. ഇന്റെ ചിരി അടി, നിന്റെ നല്ല ഭംഗിയുള്ള ചിരിയാണല്ലോ. എന്താ പേര് മോളുടെ? അതെന്ത് പേര്? ഐഷ മറിയോ എന്നാണോ? ഓക്കെ, നല്ല പേരാ കേട്ടോ. ഓക്കെ പോട്ടെ, ശരി കാണട്ടോ, ബൈ ബൈ. യോ യോ, എന്നെ കാണാനില്ലടാ. എന്റെ ദൈവമേ, ഇതെന്തോന്നാ ഇത്? കൂളിംഗ് ഗ്ലാസ്, പുതിയ റൈബാൻ ഗ്ലാസ്. പക്ഷെ സൈഡില് വേറെ, ഓ എനിക്ക് മാത്രം അവളെന്റെ കൂളിംഗ് ഗ്ലാസ് അടിച്ചു മാറ്റിയടാ. മാറ്റിയല്ലേ? ഇപ്പൊ ഞാൻ മാത്രം കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ ഉള്ളു. മേടിച്ചാണ് വെക്കാൻ ഒരു ആഗ്രഹം. ആണോ? കയറി അത് വൃത്തിയാണത്, ഓർഗനൈസ്ഡ് അല്ലാന്നേ ഉള്ളു. നമ്മള് ചീനിവല, മാപ്പ് ഒന്നും വേണ്ട. ഇതാണല്ലേ അവിടെ? അവിടെ നല്ല ഫുഡ് കിട്ടോ? ചീനവല ഫിഷ് അടിപൊളി അടിപൊളിയാണല്ലേ. ഓക്കെ, അപ്പൊ പോയി ഫിഷ് കഴിക്കാം ഗൈസ്. എവളാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ? ഉള്ളോ നല്ല ആളാണല്ലടാ. ഹലോ ബ്രോ, ഹലോ. ഉള്ളു എടാ, ഇത് ഇന്നെങ്ങാനും കഴിക്കാൻ പറ്റുമോടാ നമുക്ക്? ഗൈസ് ക്യൂ അല്പ കൂടുതലാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഹലോ ചാന്, സുഖമാണോ? ഒരു ടേബിൾ സെറ്റ് ആക്കാൻ തന്നെ വഴിയുണ്ടോ? ഓ ലൈവോ? ആ ലൈവ് ഫിഷ് ഉണ്ട്. ഓ വാടാ വാടാ വാടാ. പൂക്കളൊളി എടാ എന്ത് വേണോടാ കുട്ടി എനക്ക്? ഈ ഞണ്ടിനെ കൊണ്ട് അവരെ കടിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നീ തീർന്നടാ കുട്ടി. ഇത് ഏത് വേണോടാ ഹംബിളി എനക്ക്? എന്നാ എനിക്ക് ഒരെണ്ണം സജസ്റ്റ് ചെയ്യ ബ്രോ, ഞാൻ കഴിക്കാം. എന്നാ എനിക്കൊരു മറ്റേ ചെമ്പല്ലി ഉള്ളു. ചെമ്പല്ലി വേറെന്തെങ്കിലും ഒരു ഫിഷ് കൂടെ പറയടാ. നാടൻ വരാലും വേണോ? എടാ അതിനാണ് ഓമ്പപ്പൂ എന്ന് പറഞ്ഞത്. എടി നിനക്ക് ചെമ്പല്ലി മതി. അടി ഞണ്ട
പിന്നെ ഒരു വരാലൂടെ എടുത്തോ ചാൻ. ഇവന് ഇവൻ ആഗ്രഹം വരാലി തന്നെ. മീനിന്റെ കടപ്പുറത്ത് അടിച്ചാരി. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? ചെമ്പല് തിന്ന് തീർത്തോണം കേട്ടോ. അല്ല നീ ഉള്ളോണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. ആ ഓ ശരി, മീൻ പിടിക്കാൻ പോണേ. എടുത്തോ എടുത്ത്. മോഹനെ കുട്ടാന്ന. നീ എന്തിനാ അതിന് പേരിടാൻ പോണാ? ഒന്നും ചെയ്യത്തില്ല. നീ ഇരിക്ക പിടിയിടി അങ്ങോട്ട്. ഒരു മീനിനെ എടുക്കറിഞ്ഞൂടല്ലോ നീ വേട്ടാസ്ഫുൾ മിഷൻ അക്കോംപ്ലിഷ്. എന്റെ മുഖത്തെന്തോ അടി. അയ്യോ മീൻ വെള്ളം വെച്ച് തേച്ചടി. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ആ ഫിഷ് റെഡിയായി വരും അല്ലേ ബ്രോ? അപ്പൊ ആ ഫിഷ് കഴിച്ചു നോക്കാം. എന്റെ മോനെ ഫുഡ് വന്ന് കൈസ് നോക്കിയാണ്. നമ്മള് നേരത്തെ അവിടെ കണ്ട ആവോലി കിടക്കണ കിടപ്പ്. സോറി 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 ചെമ്പല്ലി, ആവോലി എന്ന് പറഞ്ഞാൽ അപമാനിച്ചെങ്കിൽ മാപ്പാക്കണം. അതുകൊണ്ട് കൈസ് ആവോലി കിടക്കണ കിടപ്പ് കണ്ട എവനാണ് കൈസ് ഏറ്റവും കൂടുതൽ സാധനം അത്തപ്പൂക്കള പോലെ മീൽസ്. നിങ്ങൾ എന്റെ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. സീ ഫുഡ് ഫ്രൈഡ് റൈസ്, പിന്നെ ഞാൻ ഒരു ചപ്പാത്തി ആസ് ഓൾവേസ്, പിന്നെ മീൻ കഴിക്കാം, പിന്നെ അവന്റെ പച്ചക്കറി എടുക്കാം. ഓക്കെ, ബോണാപ്പട്ടി എടുത്തോടി. ബോണാപ്പട്ടി എന്നടാ ഓ ആദ്യത്തെ പീസ് ഇതിനകത്തോട്ട് തന്നെ വന്നുണ്ട്. ചെറിയ പീസായിരുന്നു. വരാല് പൊള്ളിച്ചത് എത്തി ഗൈസ്. അതെന്തായിരുന്നു? ചെമ്പല്ലി നെല്ലിക്ക കാന്താരി. ഓ ഇന്ന് നമ്മള് പൊളിച്ചടിഞ്ഞു പോയി. അടിപൊളി. ഓക്കെ, ബോണാപ്പറ്റി. പട്ടിയല്ല, ബോണാപ്പറ്റി. കൊറിയൻ മല്ലു വരാല് കിടക്കണ കിടപ്പ് പോകുകയാണ്. നേരത്തെ നീ നീ താഴെ കിടന്ന വരാലാണ്. എന്റെ അമ്മയെ എന്തോടെ പൊറോട്ട അടിക്കുന്നതിനെ കാട്ടി പാടാണല്ലോ മീൻ പിച്ചണത്. ഓ എടാ വിഴുങ്ങിട്ട് വരാലടാ. സാർ ഓക്കെ, ഇനി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരട്ടെ ഗൈസ്. ഓക്കെ ഗൂയിസ്, ബോണാപ്പട്ടി കഴിച്ചോട്ടെ. മീനും കൂടെ കഴിച്ചോടേ. കഴിച്ച് അറുമാദിച്ച് കൈസ് എല്ലാരും കൂടെ. എന്റെ മോനെ, ഇനി നമ്മള് സിനിമ കാണാൻ പോവാണ്. തല്ലുമാല ഇറങ്ങിട്ട് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല, കാരണം ഷൂട്ടായി പോയോ. അപ്പൊ ഇന്ന് എന്തായാലും ഇപ്പൊ നമുക്ക് കണ്ട് പൊളിച്ചെടുക്കണം. ഓ രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ ആണ് കൈസ്. ഇതെന്താണ്? ലൈൻ തീർക്കൽ കോമ്പറ്റീഷൻ. ജയിക്കണവർക്ക് ജയിക്കണവർക്ക് 1000 രൂപ. എന്റെ ദൈവമേ, 1000 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ വലിക്ക് തീർക്കാ. എല്ലാം വന്നു, ബില്ല് മാത്രം വന്നില്ല. ബില്ലും കൂടെ കൊണ്ടുവരണം. അതിന്റെ അകത്ത് എല്ലാവരും ഉണ്ട്. അവർക്ക് ഹായ് ഓർഡർ പോയിട്ട് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓ നല്ല ഫുഡായിരുന്നു ഗൈസ് അല്ലേടാ? നല്ല ഫുഡായിരുന്നു ഗൈസ്. ഇനി നമുക്ക് സിനിമ കാണാൻ പോവാം. തല്ലുമാല തല്ലുമാല കാതിൽ കമ്മലതില്ലേലും ാരും കണ്ണു വെച്ചു പോകും കനികതിരാണ്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പാട്ട് ഇഷ്ടമുള്ളപ്പോ പാടാം. അതാണ് പാട്ടിന്റെ ഗുണം. നമ്മൾ സിനിമ കാണാത്തി ഗൂയിസ്. നമ്മൾ അണ്ടർ കവറിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നൊന്നും അകത്ത് കയറില്ല. നമ്മള് പി വി ആറിനോട് എത്താൻ പോവാണ്. കുട്ടി ഇവിടെ ഉണ്ട്, മാസ്ക് ഇവിടെ ഉണ്ട്, വെട്ടോളി ഉണ്ട്, ഹമ്പിളിക്ക് ഒരു കൂട്ടായിട്ട്. ആ ഹമ്പിളി ഉണ്ട് ഗൈസ്. കമോൺ കമോൺ ഗൈസ്, നമ്മൾ ലേഡീസ് ആയി ഗൈസ്.
ഇതെന്തുവാടി? അപ്പൊ നമ്മള് കൊല്ലു ഗോൾഡ് ആണോ? അപ്പൊ ഞങ്ങൾ സ്വർണ്ണമാണ് ഗൈസ്, ലുലുവിന്റെ സ്വർണം. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങാറാകുമ്പോൾ നമ്മളടുത്ത് ഒന്ന് പറഞ്ഞു തരും സിനിമ തുടങ്ങുകയാണത്. പിന്നെ നമ്മൾ കേറാ കേസ് ഒന്ന് മൈൻഡ് ചെയ്യില്ല. നമ്മൾ വേറെ കണ്ടാൽ മതി. സ്ക്രീൻ 9 ആണ് നമ്മുടെ. കമൂൺ, നമസ്കാരം. ഓ എന്റെ ആളെ ഇന്ന് അറുമാതിക്കും കേട്ടോ നമ്മള്. ഓ ഓണ്ട കിടക്കണ കൈ ശരണ്യ തലേണ ഉണ്ട് പില്ലോ ഫൈറ്റ് അമ്പിളി ഇവിടെ മറ്റുള്ളവരെ ശല്യമില്ലാണ്ട് ആണ് സിനിമ കാണാൻ വരുന്ന സ്ഥലമാണ്. സമാധാനമായിട്ട് ഇന്ന് പടം കാണാൻ കാശ് കൊടുത്തവരുടെ കാര്യം നോക്കണം. ഓക്കെ, ഇനി നമ്മൾ തല്ലുമാല കാണട്ടെ, പിന്നെ വരാ ഞാൻ. എന്റെ മോനെ ഗൈസ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലായിരുന്നു അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അടി, അടിപൊളി പടമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളിപ്പം സല്ലുമാല കണ്ട്, അപ്പോ ടോവി ബ്രോയ്ക്ക് അതിനകത്ത് ആക്ട് ചെയ്ത എല്ലാവർക്കും എടുത്ത എല്ലാവർക്കും അതിൻ്റെ അകത്ത് ട്രാൻസിഷനൊക്കെ വേറെ ലെവൽ ട്രാൻസിഷൻ ഉണ്ട്. ഒരു വലിയ ഷൗട്ടോ അന്ന് ആ പടത്തിന് വേണ്ടി ഹൈപ്പ് കൊടുത്തതിൽ ഞാൻ ഒട്ടും നിരാശനല്ല, ഞാൻ ഹാപ്പിയാണ്. ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ കമന്റിൽ. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ FRK ഇവിടെ ഇരുന്ന് എന്റെ ചാനൽ എന്തോ എക്സ്ക്ലൂസീവ് തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ നിങ്ങൾ പള്ളു വിളിച്ചോ, എന്തായാലും ഒരു എക്സ്ക്ലൂസീവ് കേക്കട്ടെ. ഐഫോൺ വാങ്ങാന്നുള്ളത് എന്നെ കണ്ട അന്ന് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഗൈസ്, ഇതിന്റെ ഏറ്റവും വലിയ ഡ്രീം ഒരു ഐഫോൺ എടുക്കുക എന്നുള്ളതാണ്. എന്റെ ആദ്യത്തെ ജീവിതത്തിലെ ആപ്പിൾ പ്രോഡക്റ്റ് ആണ്. പ്രൗഡ് ഓഫ് യു മച്ചാനെ, പ്രൗഡ് ഓഫ് യു. അത് ബർത്ത് ഹൈപ്പായിരുന്നു ഗൈസ്, ബർത്ത് ഹൈപ്പായിരുന്നു. പ്രൗഡ് ഓഫ് യു മച്ചാനെ, ഐ ലവ് യു. എനിക്ക് അറിഞ്ഞു ഇരിക്കുന്നത് ആണ്. എന്തായാലും അടിപൊളി ഗൈസ്, ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി ഔട്ടറോട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡേ ഇവിടെ എന്താവാൻ പോവാണ് സുഹൃത്തുക്കളെ. ഹമ്പിളി എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ലെവൽ. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു? അവസാനത്തെ ഗസ്റ്റ് അപ്പിയറൻസ് രണ്ടെണ്ണം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മച്ചാനെ കൺഗ്രാറ്റുലേഷൻസ് വൺസ് മോർ. കളിച്ചു കയറി വന്ന രണ്ട് സർപ്രൈസുകൾ. കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നാ? വാട്ടർ ബ്യൂട്ടിഫുൾ. ആ വാട്ടർ ബ്യൂട്ടിഫുൾ. എന്റെ ക്രെഡിറ്റ് കാർഡ് കളഞ്ഞിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് നിൽക്കുന്നേ ഉള്ള ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, അങ്ങനെ അല്ലല്ലോ എന്റെ ഔട്ടറോ. അപ്പൊ എന്തായാലും ഗൈസ്, ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ ലൈക്ക് ചെയ്യുക. ലാലേട്ടന്റെ ഫ്ലാറ്റ് എത്താറ, ലാലേട്ടന് ടാറ്റു കൊടുക്കാം. ബൈ ബൈ ലാലേട്ടാ, ബൈ ബൈ. ബാൽക്കണി നിക്കണ ലാലേട്ടൻ, സൂം ചെയ്ത് നോക്കാം ഗൈസ്, കാണാം. അത് ലാലേട്ടൻ ഓൾറെഡി ചെയ്ത് വേറെ ഏതോ രണ്ടെണ്ണമാണ്. ടാറ്റാ. ആണല്ലേ, തുണി അലക്കി ഉണക്കിടാൻ വേണ്ടി ബാൽക്കണി വരും. ഞങ്ങക്ക് രാവിലെ അന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ലാലേട്ടനാണെങ്കിൽ എന്നും വെയിറ്റ് ചെയ്യും ഗൈസ്. നമുക്ക് ടാറ്റ തന്നിട്ട് തന്നെ ആങ്കർ ചെയ്യാൻ വിടുവുള്ളൂ. നല്ല സ്നേഹമുള്ള ആളാ.